നമ്മളൊരു വാറൊക്കെ എക്സ്പെക്ട് ചെയ്ത് വന്ന പിന്നെ നാല് വർഷം കഴിഞ്ഞുള്ള കംബാക്ക് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചില്ലായിരുന്നു. ത്രൂ ഔട്ട് ആക്ഷൻ ആയിരുന്നു, കഥയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ആക്ഷൻ സീൻസും കുറച്ച് കയ്യിൽ നിന്ന് പോയ പോലെയൊക്കെ തോന്നും. ഈ പുറത്തുനിന്നുള്ള വിവാദങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതൊന്നും കാര്യമില്ല, അത് വേറെ. അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല, കണ്ടോണ്ടിരിക്കാം കണ്ടോണ്ടിരിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. പടത്തെക്കുറിച്ച് വി എഫ് എക്സും കാര്യങ്ങളൊക്കെ എടുത്തറിയിക്കുന്നുണ്ട്, വി എഫ് എക്സ് ആണെന്നുള്ളത്. അല്ലാണ്ട് സ്റ്റോറി വെച്ചാണെങ്കിലും സ്ഥിരം ബോളിവുഡിലൊക്കെ വന്ന് നമ്മൾ കണ്ട് പരിചയിച്ച അതേ മോഡൽ സ്റ്റോറി തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഡയറക്ടറിൻ്റെ മുമ്പേ ഉള്ള പടം വെച്ച് വാർ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഷാറൂഖ് ഖാൻ്റെ സിനിമ എന്നുള്ള ഇതിൽ നമുക്ക് കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല ആ ഒരു കണ്ടൻറ്റുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അത് വെച്ചൊന്നും ഇതിൻ്റെ അകത്തൊന്നും പറഞ്ഞിട്ടും ഇല്ല. അങ്ങനത്തെ ജസ്റ്റ് ആ ട്രെയിലറിൽ എന്താണോ പടം എന്ന് കാണിച്ചത് തന്നെയാണ് സിനിമ, അതിനപ്പുറം വേറെ ഒന്നും ഇല്ല. പടം ഇറങ്ങുന്നതിന് ഒരുപാട് വിവാദം ഉണ്ടായിരുന്നല്ലോ. ആ അതെ, അതുമായിട്ട് അത്തരത്തിൽ എന്തെങ്കിലും കണ്ടന്റ് ഇല്ല? ഒരു കണ്ടന്റും ഇല്ല, തികച്ചും നല്ല സൂപ്പർ ആക്ഷൻ ഉണ്ടായിരുന്നു. ഈ കോൺട്രോവേഴ്സിക്ക് ഉള്ളൊരു മറുപടി ആണെന്ന് തോന്നുന്നുണ്ടോ? ആ ഒബ്വിയസ്ലി നല്ല നല്ല മൂവിയാണ്. ഷാറൂഖ് ഖാൻ ആയിട്ടും കുറേ ഇയേഴ്സ് ബാക്ക് വന്നതല്ലേ, ഇപ്പം സൂപ്പർ മൂവിയാണ്. ഫുൾ ആയിട്ട് നോക്കുമ്പോൾ എബോവ് ആവറേജ് പോലെ അത്രയ്ക്ക് തോന്നുന്നു. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെ, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫുള്ളായിട്ട് ഷാറൂഖ് ഖാൻ ഒരു പടം കാണാം, അത്രേ ഉള്ളൂ. വിവാദങ്ങള് അതുണ്ടായി, അതൊരു സൈഡിൽ കൂടെ പോകുന്നു. ഇതില് അതിനെപ്പറ്റി യാതൊരു മെൻഷനും ഇല്ല. അതൊരു വിവാദം ഉണ്ടാക്കുന്നവർക്കൊരു നിരാശയായിപ്പോയി, ഉണ്ടാക്കുന്നവർക്ക് ഉൾപ്പെടെ ഒരു നിരാശയാണ്. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവൽ മീറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് മീറ്റ് ചെയ്തിട്ടില്ല. ഒരു വാറൻ്റെ റേഞ്ച് ഒന്നും വന്നിട്ടില്ല പടം. വിവാദപരമായിട്ട് വിവാദങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കണമെന്നല്ലേ, നമ്മള് പടത്തിൽ അങ്ങനെ വിവാദമൊന്നും കണ്ടിട്ടില്ല. ഇല്ല, മതത്തെ അപമാനിക്കുന്ന രീതിയിലൊന്നുമില്ല. അത്യാവശ്യം സെക്യുലാരിസവും നാഷണലിസവും ഒക്കെ പറയുന്നുണ്ട് സിനിമയിൽ. നിരാശ അതെ, ആദ്യത്തെ ഇന്ത്യൻ ഐമാക്സ് മൂവിയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയ ഒരു ഫീലില്ല. പടം ഹിറ്റാവും, കളക്ഷൻ വരും, ഒരുപാട് റണ്ണാവും. പക്ഷെ അതല്ല നമുക്കൊരു ആസ് എ എൻജോയർ, ആസ് എ വ്യൂവർ നമുക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വന്നിട്ടില്ല. വേറൊരു ടൈഗർ പ്രതീക്ഷിച്ച് പോയാൽ മതി, അതിന് മാത്രം ഇതിൻ്റെ അകത്തില്ല ബ്രോ. ചുമ്മാ വിവാദങ്ങൾ ഉണ്ടാക്കാന്നല്ലാണ്ട് പടത്തിനകത്ത് ചുമ്മാ പടത്തിലേക്കുള്ള കടന്നു കയറ്റായിപ്പോ വിവാദമൊക്കെ എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ. നെഗറ്റീവായിട്ട് ഒരു ബഡ്ജറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയൊരു ഫ്രെയിമിലെടുത്തു എന്നല്ലാണ്ട് വേറെ ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് കിട്ടിയില്ല. എന്ന് വെച്ചാൽ അവർ ബഡ്ജറ്റ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്, അതല്ലാണ്ട് കുറെ കൂടെയൊക്കെ അവർക്ക് സംഭവങ്ങൾ കൊണ്ടുവരായിരുന്നു. ഒരു ഒരു സ്പൈ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ബിഗ് ബഡ്ജറ്റ് ആക്കി എന്നല്ലാണ്ട് വേറൊന്നും കിട്ടിയെന്ന് തോന്നുന്നില്ല. ഉണ്ട് നിരാശ, ഉണ്ട് 50% ഹാപ്പിനെസ് ഉള്ളൂ, സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഒരുപാട് വിവാദം ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും അത് അതുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് പറയല്ല. പക്ഷെ അങ്ങനെ ഒരു സ്റ്റോറിയിലൊന്നും അല്ല പടത്തിന്, ആ ഒരു ഡ്രസ് കോഡിൻ്റെതൊന്നും അല്ല പടം. ആക്ച്വലി എല്ലാവരും കാണേണ്ട ഒരു പടമാണ് തീർച്ചയായിട്ടും. ഒരു എസ് ആർ കെ ഫാൻസിനും ബോളിവുഡിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് തന്നെയാണ് പടം. പുള്ളിയുടെ ഒരു ആക്ഷൻ സീക്വൻസും സ്ക്രീൻ പ്രസൻസും എല്ലാം അടിപൊളിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു വലിയൊരു കംബാക്കാണ് പടം കൊടുത്തേക്കുന്നത് പുള്ളിക്കും എല്ലാവർക്കും. ബോളിവുഡ് തീർച്ചയായും തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ 4 വർഷത്തിന് ശേഷം പുള്ളിയുടെ ഒരു പടം വരാൻ നേരത്തെ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഡയറക്ടർ പുള്ളിയെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ യാതൊരുവിധ പരിപാടികളും ഇല്ല. പടം വൺ ടൈം വായിച്ചപ്പോഴാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു, അത്രേ ഉള്ളൂ. അതിനെ പറ്റി എനിക്ക് പറയാതെ ഞാൻ പടത്തിനെ പറ്റിയേ പറയത്തുള്ളൂ. കുഴപ്പമില്ല, പടം കാണാം, വൺ ടൈം വായിച്ചപ്പോഴാണ്, പ്രോബ്ലം ഇല്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പടം എൻ്റർടൈൻമെന്റ് അല്ലേ ആയിരുന്നു, എൻ്റർടൈൻമെന്റ് നമ്മൾ എന്നാലും എൻ്റർടൈൻ ചെയ്തുകൊണ്ട് അതിനെ പറ്റി ചോദിക്കണം. ഞാൻ പറഞ്ഞില്ല അതിനെ പറ്റി പടത്തിനെ പറ്റി ചോദിക്കുക, പടം എൻ്റർടൈൻമെന്റ് ആണ്, കുഴപ്പമില്ല, വൺ ടൈം വാച്ചപ്പോൾ ആൾക്കാരുടെ കുറേ നാളത്തെ കമ്പാക്ക് ആണ്, കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഷാറുഖ് ഖാൻ്റെ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാദം നല്ല ഒരു ആവറേജ്, ഇഷ്ടപ്പെട്ടു പടം, ഇഷ്ടപ്പെട്ടു. ജോൺ അബ്രഹാമിൻ്റെ ഒരു വില്ലനി സ്റ്റൈലും പിന്നെ ഷാറുഖ് ഖാൻ്റെ